നമസ്കാരം. മൈൻഡ് പവർ മെഡിറ്റേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ പുതിയ പുസ്തകമായ ഊർജം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്ത വിവരം സന്തോഷപൂർവം അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഊർജം എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കറണ്ടില്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റവും വർക്ക് ചെയ്യില്ല. ശരിയാണ്, ഇൻവെർട്ടർ ഉണ്ട്, യു പി എസ് ഉണ്ട്, പക്ഷേ അതിനെ ചാർജ് ചെയ്യണമെങ്കിലും ഊർജം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ഊർജം നിലനിർത്തേണ്ടത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ നമ്മുടെ മൊബൈൽ, ലാപ്ടോപ്പ് ഒക്കെ ചാർജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ചാർജിങ് എങ്ങനെ സാധ്യതയാക്കാം, എന്താണതിൻ്റെ അകത്തെ പോരാഴികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാരണത്താൽ ഊർജം എങ്ങനെ നഷ്ടമാകും, അതുപോലെ പ്രഭാവ വലയം അഥവാ ഓറ എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഒരു ചെറിയ പുസ്തകമാണിത്. എപ്പോഴും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് പ്രതിപാദിക്കാൻ സാധിക്കുന്നതാണ്. പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ അനുഭവമാണ് ഗുരു. അപ്പോൾ എന്തിനിപ്പോൾ ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പോലും ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോയി ആ പുസ്തകത്തിൻ്റെ കടയിൽ, അതായത് ഡി ടി പി ചെയ്യുന്ന സെൻട്രൽ കയറി ഊർജത്തിൻ്റെ അവിടുത്തെ നെഗറ്റീവ് എനർജി കൊണ്ട് ഉണ്ടായി ബുദ്ധിമുട്ടുണ്ടായി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലിപ്പോലും ഗുരുകൃപയും ഈശ്വരകാരുണ്യം ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പറ്റി. അതിനുവേണ്ടി കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.